ഹായ് യോൾ, വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ രുചിക്കൂട്ട് സ്പെഷ്യൽ. നമുക്കിന്ന് ഏത്തയ്ക്ക വെച്ചിട്ട് മീൻകറിയുടെ സ്റ്റൈലിൽ നല്ലൊരു നാടൻ കറി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഈ വലുപ്പത്തിലുള്ള രണ്ട് ഏത്തയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. അത് പുറത്തെ തൊലിയൊന്ന് ചെത്തിക്കളഞ്ഞതിന് ശേഷം ഇതുപോലെ കനത്തിൽ കുറച്ച് നീളത്തിൽ അരിഞ്ഞ് മൂന്നാല് പ്രാവശ്യം കഴുകി അതിൻ്റെ കറയൊക്കെ കളഞ്ഞതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചേക്കുക. അവിയലിന് അരിയുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ കനത്തിലും കുറച്ചുകൂടെ നീളം കുറച്ചുമാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. അതിനായിട്ടൊരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഇഞ്ചി കൊത്തിയരിഞ്ഞതാണ് ചേർത്തിരിക്കുന്നത്. ഇഞ്ചി ഒരു വലിയ കഷ്ണം എടുക്കാം. അത് ഇതുപോലെ പൊടിയായിട്ട് കൊത്തിയരിഞ്ഞെടുക്കാം. ഇനി ഇഞ്ചി ചെറുതായിട്ടൊന്ന് മൂത്തൊരു മണം വരുമ്പോൾ അതിലേക്ക് ഒരു പിടി ചുവന്നുള്ളിയാണ് ചേർക്കുന്നത്. ചുവന്നുള്ളി കനം കുറച്ച് നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ചുവന്നുള്ളിയുടെ കൂടെ തന്നെ എരിവിനാവശ്യമുള്ള പച്ചമുളക് കൂടെ ചേർക്കാം. ഞാനിവിടെ മൂന്ന് പച്ചമുളക് ഓരോന്നും നടുവേ ഒന്ന് കീറിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഈ ചുവന്നുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. അത് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കും. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് കറിവേപ്പിലയാണ്. ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില ചേർക്കാം. ആ കൂടെ ഒരു മീഡിയം സൈസ് സവോള കനം കുറച്ച് ഇതുപോലെ അരിഞ്ഞെടുത്തതാണ്. ഹാഫ് സ്ലൈസ് ആക്കിയതിന് ശേഷം കനം കുറച്ച് അരിഞ്ഞാൽ മതി. അതും കൂടെ ചേർത്തൊന്ന് വഴറ്റാം. ചെറുതായിട്ടൊന്ന് കളറ് മാറി തുടങ്ങുമ്പോൾ നമ്മളിതിലേക്ക് ഇനി തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഉള്ളി സവോളയൊക്കെ ഒന്ന് കളറ് മാറി തുടങ്ങി. ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് തക്കാളിയാണ് ചേർക്കേണ്ടത്. അത് കുറച്ച് കനത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. കാരണം ഇത് വഴറ്റുമ്പോൾ ഒരുപാടങ്ങ് ഉടഞ്ഞു പോകേണ്ട, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. ഈ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ആ തക്കാളി നമുക്ക് വഴറ്റിയെടുക്കാം. തക്കാളി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി. ആ സമയത്ത് നമുക്കിതിലേക്കുള്ള അരപ്പം തയ്യാറാക്കാം. ഒരു കപ്പ് ചിരകിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് അഞ്ച് ചുവന്നുള്ളി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അധികം മഞ്ഞ കളറ് വേണ്ട, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു കളറ് കിട്ടും. പച്ചമുളക് ചേർത്തിരിക്കുന്നത് കൊണ്ട് അത്യാവശ്യം എരിവും ഉണ്ടാവും. പച്ചമുളക് എടുക്കുമ്പോൾ അതിൻ്റെ എരിവ് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഇപ്പോൾ ഇതാ നമ്മൾ തക്കാളി ചേർത്തത് ഒന്ന് വാടി വന്നു. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുടംപുളിയാണ്. ഞാൻ നാല് ചെറിയ കഷ്ണം കുടംപുളി നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ കുതിർത്തതാണ്. അത് ആ വെള്ളത്തോടു കൂടി തന്നെ ചേർക്കാം. എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മളിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർക്കാം. അരപ്പ് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഈ കൂടെ തന്നെ ചേർക്കാം. ഈ ഒരു അളവിലേക്ക് ഏകദേശം ഒരു ഒന്നര കപ്പ് വെള്ളം വേണ്ടി വരും. അപ്പോൾ വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ച് കഴിയുമ്പോഴാണ് നമ്മളിതിലേക്ക് ഇനി ബാക്കി കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് കുടംപുളിക്ക് പകരം പച്ചമാങ്ങ വേണമെങ്കിലും ചേർക്കാം. പച്ചമാങ്ങയാണ് എടുക്കുന്നതെങ്കിൽ തക്കാളി ഒഴിവാക്കാം. കാരണം അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ടേസ്റ്റ് അത്ര ചേർന്ന് പോവില്ല. അപ്പം ഏത്തയ്ക്ക ഇതേപോലെ തന്നെ ഇതേ മെത്തേഡിൽ പുളിക്ക് പകരം പച്ചമാങ്ങ ചേർത്ത് തയ്യാറാക്കാം. ഇപ്പോൾ ഇതാ കറി നന്നായിട്ട് തിളച്ചു വന്നു. ഇനി നമുക്കിതിലേക്ക് ഏത്തയ്ക്ക ചേർക്കാം. രണ്ട് ഏത്തയ്ക്ക കുറച്ച് കനത്തിൽ നീളത്തിൽ അരിഞ്ഞത്. ഏത്തയ്ക്ക ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒന്ന് തിള വരുമ്പോൾ നമുക്കിത് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ ഏത്തയ്ക്ക ചേർത്ത് നന്നായിട്ട് തിളച്ചു. ഇനി നമുക്ക് കുറച്ച് സമയം അടച്ചു വെക്കാം. ഏകദേശം ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഇത് നന്നായിട്ട് വെന്ത് വരും. ഏത്തയ്ക്ക നല്ലതുപോലെ വേകണം. അതോടൊപ്പം ചാറൊന്ന് കുറുകുക വേണം. ഇപ്പോൾ ഇതാ കറി ആയിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ഉലുവാപ്പൊടിയാണ് ചേർക്കുന്നത്. ഉലുവ വറുത്ത് പൊടിച്ചത്, അത് ഈ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് കൊടുക്കും. മൺചട്ടി ആയതുകൊണ്ട് ചിലപ്പോൾ ഇത് ഇരുന്ന് ഒന്നുകൂടെ ഒന്ന് കുറുകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം പിന്നീട് വിളമ്പുന്ന സമയത്തൊന്ന് ഒഴിച്ചിളക്കിയെടുത്താൽ മതി. ഇനി ഉപ്പ് നോക്കുക. പോരാന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി തയ്യാറായി. ഇനി ഇതിലേക്കൊന്ന് താളിച്ച് ചേർത്താൽ മാത്രം മതി. ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്.
അതിലേക്കൊരു അര ടീസ്പൂൺ ഉലുവ ചേർത്തു. ഉലുവ നന്നായിട്ടൊന്ന് മൂത്തൊരു ബ്രൗൺ കളറാകുമ്പോൾ ആവശ്യത്തിന് കറിവേപ്പിലി, 6-7 ചുവന്നുള്ളി, കനം കുറച്ച് വട്ടത്തിലരിഞ്ഞതും കൂടെയാണ് ചേർക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി ചുവന്നുള്ളി മൂത്ത് നല്ലൊരു ബ്രൗൺ കളറാകണം. വറ്റൽമുളക് ചേർക്കണമെങ്കിൽ ഈ ചുവന്നുള്ളി ചേർക്കുന്ന കൂടെ ഒന്നോ രണ്ടോ വറ്റൽമുളക് രണ്ടായിട്ട് മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇതിലേക്ക് താളിക്കാനായിട്ട് ഞാനിപ്പോൾ ഉലുവ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കടുക് ചേർക്കുന്ന താല്പര്യമാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ചുവന്നുള്ളി നന്നായിട്ട് മൂത്തു. ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. താളിച്ചൊഴിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചിരുന്ന കറിയാണിത്. ഇപ്പോൾ ഇത് കറക്റ്റ് പാകമാണ്. ഇതിലേക്ക് ഇനി എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇതിൽ കൂടുതൽ കുറുകയാണെങ്കിൽ മാത്രം ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ കറി നമുക്ക് നല്ല വെള്ളച്ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാം. ബ്രൗൺ റൈസിനെക്കാട്ടിലും ഇതുപോലെയുള്ള വെള്ളച്ചോറാണ് ഇതിന് എപ്പോഴും നല്ല കോമ്പിനേഷൻ. ഇപ്പോൾ നല്ല വൈറ്റ് റൈസ് ഉണ്ട്. ഇതൊരു നാടൻ വെജിറ്റേറിയൻ ലഞ്ചാണ് വിളമ്പുന്നത്. നല്ല നാരങ്ങ അച്ചാർ, അതിന് കൂടെ മസാലയിട്ട് തയ്യാറാക്കിയ ഒരു ഉരുളക്കിഴങ്ങ് കറി, ഉരുളക്കിഴങ്ങ് സ്റ്റൂ പോലെ തയ്യാറാക്കിയതാണ്. കൂടെ നല്ല പാവയ്ക്ക മെഴുക്ക് പുരട്ടി. ഒരു പപ്പടവും പിന്നെ നമ്മൾ തയ്യാറാക്കിയ മീനില്ലാത്ത മീൻകറി. തേങ്ങ അരച്ച് തയ്യാറാക്കുന്ന മീൻകറിയുടെ അതേ ടേസ്റ്റും ആ ഒരു മണവുമാണ് ഈ കറിക്ക്. നോമ്പ് കാലത്ത് വിളമ്പാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത്. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. ഇതുപോലെ തന്നെ നോമ്പുകാലത്ത് വിളമ്പാൻ പറ്റുന്ന മീൻകറിയുടെ അതേ ഫ്ലേവറിലുള്ള ഒരു പച്ചത്തക്കാളി കറി, അതുപോലെ ഒരു ചേമ്പ് കറി, അതിൻ്റെ രണ്ടിൻ്റെയും റെസിപ്പി നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും അതുകൂടെ കണ്ടു നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.